ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് അപ്പോൾ ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നുമല്ല എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ചപ്പാത്തി ബ്രസർ അപ്പോൾ അപ്പൊ ഞാനിത് റീസെന്റ് ആയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊരു അയണിന്റെ ചപ്പാത്തി ബ്രസർ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാറ്റിട്ട് കാണിച്ചു തരാം ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് ഇപ്പോൾ അടുത്ത് വാങ്ങിയ ചപ്പാത്തി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കല് പെട്ടെന്ന് തന്നെ കഴിയും അതായത് ചപ്പാത്തി കല്ല് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിയും ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇത് ഓയിൽ ഇതിൻ്റെ ഈ ഒരു ഉൾഭാഗത്ത് ഓയിൽ തടവിയാൽ മാത്രമേ ചപ്പാത്തി പരത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കറക്റ്റായിട്ട് തലില്ലാതെ മുഴുകി പോകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല വളരെ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ ഒരു സർഫസിൽ അതായത് ഈ ഈയൊരു ഉൾഭാഗത്ത് നല്ല വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ ഒരു ഉൾഭാഗത്ത് ഓയില് തടവാതെ തന്നെ നമുക്കിത് പ്രെസ്സ് ചെയ്ത് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് വെജിറ്റേറിയൻ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അല്ലേ അപ്പം ഇതിന് എന്ന് പറയണത് സെവ ഒരു സെവൻ ഫിഫ്റ്റി സംതിങ് ആണ് ഇതിന്റെ ചാർജ് ആമസോണിൽ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വാങ്ങുമ്പോൾ സെവൻ ഫിഫ്റ്റി സംതിങ് ആയിരുന്നു അപ്പോൾ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ അല്ല പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട പ്രത്യേകം ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ ഒരു ചപ്പാത്തി പ്രസറിന് നല്ല വെയിറ്റാണ് ആണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി പ്രസറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു പോർഷനിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അതായത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യലോ ഇങ്ങനെ ഓപ്പൺ ചെയ്യലോ അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് ഇങ്ങനെ പറ്റുന്ന സമയത്ത് ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല എന്താ ഇവിടെ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഇത് അയണാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഉൾഭാഗത്തെന്ന് പറയുന്നത് മൂന്നര കിലോളം വെയിറ്റ് ഉണ്ട് ഇതിന്റെ ഉൾഭാഗം സ്റ്റീലാണ് കണ്ട ഇതിന്റെ ഉൾഭാഗം സ്റ്റീലാണ് പിന്നെ ഈ ഒരു സംഭവം പിന്നെ ഇതിന്റെ ഉൾഭാഗം സ്റ്റീലാണ് കേട്ടോ ഈ ഒരു പോർഷൻ സ്റ്റീലാണ് സാധാരണ ചപ്പാത്തി പ്രസറിന് അതായത് ഞാൻ കേട്ടിരിക്കുന്നത് സാധാരണ ചപ്പാത്തി പ്രസറിന് ഈ ഒരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ഇളകി പോകുന്നതാണ് പക്ഷേ ഇത് ഇളകി പോകാൻ ചാൻസ് ഇല്ല കാരണം ഇത് വലിയ ഫിക്സ്ഡ് ആയിട്ട് വരുന്നതാണ് കാണുമ്പോൾ മനസ്സിലാവാൻ തോന്നുന്നുണ്ട് ഇത് ഇതിൽ ആയിട്ട് വരുന്നതാണ് ഇളകി പോകുമെന്നില്ല പിന്നെ ഇതിൽ ഓയിൽ തടവിയാൽ മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് വെറുതെയാണ് കാരണം ഞാനത് ഉണ്ടാക്കി നോക്കി ഓട്ടോ ഓയില് തടാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മുറിഞ്ഞൊന്നും പോവാതെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇതേപോലെ സാധാരണ എല്ലാ തന്നെ ഇതേപോലെ ഒരു കവറുണ്ടാവും ഒരു കവർ പ്ലാസ്റ്റിക് കവറില്ലേ തുണിക്കടയിൽ നിന്നൊക്കെ തുണി മേടിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ അധികം ബഹളം ഇങ്ങനെ ഇങ്ങനെ തിരിക്കും ഇങ്ങനെ ചുരുക്കി കൂട്ടണ സമയത്തൊന്നും അധികം സൗണ്ടൊന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലുള്ള കവർ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനത്തെ കവർ എടുക്കാം എന്നുണ്ടെങ്കിൽ സിപ്പ് ലോക്ക് കവർ കട്ട് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയ സമയത്ത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അതെങ്ങനെയാണ് അത് വെച്ചിട്ട് ചപ്പാത്തി കറക്റ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ അതായത് പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ള വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതിലൊരു മൂന്നാല് പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി നോക്കി പൂരി ഉണ്ടാക്കി നോക്കി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഒട്ടും നമുക്ക് അധികമൊന്നും ഓയിൽ യൂസ് ചെയ്യേണ്ടി വരില്ല അങ്ങനെ ഓയിലൊന്ന് യൂസ് ചെയ്യുക തന്നെ നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ചപ്പാത്തി പൂരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്തായാലും വീഡിയോ എന്തായാലും ബാക്കിയും കൂടി കണ്ടു കണ്ടുനോക്കിക്കോളൂ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ടിപ്സൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ചപ്പാത്തി പ്രസറിൻ്റെ ഈ ഒരു ഹാൻഡിലിന് ഇങ്ങനെ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ വേണം ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഡയറക്റ്റായിട്ട് ഒന്നും ഇല്ലാതെ അടച്ചു വെക്കരുത് ഇതേപോലെ എന്തെങ്കിലും ഒരു കവറ് വെച്ച് കൊടുത്തതിന് ശേഷമേ അടച്ചു വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ സർഫസിൽ ചിലപ്പോൾ കോറൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു എന്താണോ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിക്ക് ആ ഒരു ചപ്പാത്തിയുടെ ഉണ്ട വെച്ച് കൊടുത്തതിന് ശേഷം ഈ കവറ് അടച്ചിട്ട് ചപ്പാത്തി പ്രസ്സറ് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ആ ഹാൻഡിൽ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് സാധാരണ നിങ്ങൾ ഏത് മെഷറിംഗ് കപ്പാണ് യൂസ് ചെയ്യണേ അത് അതിൽ തന്നെ സെയിം അളവിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇരുന്നൂറ്റൻപത് എം എൽ ആണ് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിൽ പകുതി അതേ സെയിം കപ്പിന് തന്നെ നിങ്ങൾ ഏത് മെഷറിംഗ് കപ്പാണ് എടുക്കുന്നത് അതിൻ്റെ അതേ കപ്പിൽ തന്നെ അര കപ്പ് വെള്ളം അതായത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തിലച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക ആദ്യം തന്നെ കൈ കൊണ്ട് കയറി പിടിക്കേണ്ട നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ചപ്പാത്തി പ്രെസ്സറിൽ വെച്ചിട്ട് പ്രെസ്സ് ചെയ്തെടുക്കുന്ന ചപ്പാത്തിക്ക് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് കൂടുതൽ മാവിനുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം നല്ലോണം ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് വേണം കിട്ടാൻ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആദ്യം തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മാവിൻ്റെ പരിവ് അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ചപ്പാത്തി പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാവ് എന്തായാലും കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി കുഴച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ഇതുവരെ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് ഓയിൽ ഞാൻ എന്തായാലും ഒഴിക്കുന്നുണ്ട് അതൊക്കെ നോർമലാണ് സാധാരണ നമ്മൾ ചപ്പാത്തി മാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു ഇത്തിരി ഓയിലൊക്കെ എന്തായാലും എല്ലാവരും ഒഴിക്കും അപ്പോൾ നന്നായിട്ട് കൈ വച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടണം മാവ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ അമർത്തി അമർത്തി കുഴച്ചെടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ ഇത് കണ്ടോ ഒരു സ്പൂണ് ഒരു ചെറിയ ടീസ്പൂണ് ഓയിൽ മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് അത് ഒന്നും കൂടി ഒന്ന് സെറ്റാകാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം വീണ്ടും മാവെടുത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ മാവ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് മാവിൽ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ നന്നായിട്ട് ഉള്ളിക്ക് പോകണം അത്ര സോഫ്റ്റ് ആവണം മാവ് എന്നാൽ മാത്രമേ ചപ്പാത്തി പ്രസറിൽ വെച്ച് പരത്തുമ്പോൾ ശരിയാവുള്ളൂ ഇനി ഇത് ഓരോരോ ബോൾസായിട്ട് നന്നായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കുക അത്യാവശ്യം വലിയ ബോളായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ ചപ്പാത്തി ബ്രസ്സർ പിന്നെ ഓൾറെഡി എല്ലാവരുടെയും കയ്യിലുള്ളതാണെങ്കിൽ അതനുസരിച്ച് ഉള്ള വലിപ്പത്തിൽ എടുത്തോളൂ പിന്നെ ഞാനിവിടെ ഇവിടെ കല്ലു ഓണാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് ചിലർക്ക് ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് നല്ല സ്പീഡായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ചപ്പാത്തി ബ്രസറിൽ അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കല്ല അപ്പോൾ ചപ്പാത്തി ഒന്നും വലിയ സ്പീഡിൽ പരത്തി എടുക്കാൻ പറ്റാത്തവർക്കാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുക അപ്പോൾ അപ്പം ഞാനിതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കാണിച്ച് തരാം കേട്ടോ ആദ്യം തന്നെ ഇത് തുറന്നു വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കവറുണ്ടല്ലോ ആ കവറ് നിർബന്ധമാണേ ഇതാ കവറിൻ്റെ ഉള്ളിൽ ഞാൻ ഓയിലൊന്നും തടവുന്നില്ല ഒട്ടും ഓയിൽ തടവിയിട്ടില്ല കേട്ടോ ഞാൻ ആ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു ആ ഓയിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു ഓയിലും തടവി കൊടുക്കുന്നില്ല അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വെക്കണ്ട അവരിത്തിരി പിന്നിലേക്ക് ഇറക്കി വെച്ചോളൂ അതിന് ശേഷം ഈ കവർ അങ്ങ് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല ശക്തിയിൽ പ്രസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്തോളൂ എത്രത്തോളം നമുക്ക് ആ ഹാൻഡിൽ താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പ്രെസ് ചെയ്തെടുത്തോളൂ അതിന് ശേഷം എന്താ കണ്ടോ ചപ്പാത്തി പരത്തി പരത്തി കിട്ടിയത് കണ്ടോ ഞാൻ ഒന്ന് തുറന്ന് കാണിച്ച് തരാം ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ കണ്ടോ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല അപ്പം നമുക്ക് ഈ വലിപ്പം പോരാ ഇതിപ്പോൾ കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനെ പുറകിലേക്കും മുമ്പിലേക്കും ഒക്കെ ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് ഇനി ആദ്യം ഒന്ന് പുറകിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറകിലേക്ക് ഇറക്കി വെച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് മുമ്പിലേക്കും കൂടി വെച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ നന്നായിട്ട് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതിവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി വലിപ്പം വന്നിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ചപ്പാത്തി തന്നെ നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ ഈ ഒരു കല്ലിൽ അത്യാവശ്യം വലിപ്പമുള്ള ചപ്പാത്തി തന്നെ എടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ചപ്പാ ഇത് പ്രസറ് എത്ര വലിപ്പമുണ്ടോ അതനുസരിച്ചിരിക്കും ചപ്പാത്തിയുടെ അളവും അപ്പം കണ്ടോ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ചപ്പാത്തി ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പം നന്നായിട്ട് ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മെല്ലെ അതിലിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ തിരിച്ചുവിട്ട് കൊടുക്കണം കേട്ടോ ഒരു സൈഡിൽ മെല്ലെ ഇങ്ങനെ കൊമ്പളകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക ഈ സമയത്ത് ഓയിൽ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാവും വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഇതെന്തായാലും വീർത്ത് വരാൻ തുടങ്ങും കണ്ടോ ഇത് പൊങ്ങി കണ്ടോ അപ്പോൾ കറക്റ്റ് ചപ്പാത്തി നന്നായിട്ട് പരത്തി എടുത്തെങ്കിൽ മാത്രമേ ഇതേപോലെ പൊങ്ങി വരുവുള്ളൂ കണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം കൂടി കാണിച്ചു തരാം ഒരെണ്ണം കൂടി പരത്തുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഈയൊരു ചപ്പാത്തി ബ്രസർ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ കവർ ഉണ്ടല്ലോ ആ കവറ് തുറന്നു കൊടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ബോൾ വെച്ചു കൊടുക്കുക കറക്റ്റ് സെൻ്ററിൽ വെക്കേണ്ട ഇത്തിരി പിന്നിലേക്ക് ഇറക്കി വെച്ചോളൂ അപ്പം ഇത് പരത്തിയതിനു ശേഷം ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഈ കവർ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ അത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം ചിലപ്പോൾ സർഫസിൽ കോറൽ വീഴും അത് കാരണം ആ കവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ഉരുള അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്യുക ഇനി സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പരന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് മുമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്യാം വീണ്ടും ഇതിങ്ങനെ ആ ഹാൻഡിൽ പൊക്കി കഴിഞ്ഞാൽ അത് ഗ്യാപ്പ് വരും അപ്പോൾ അതിങ്ങനെ കവർ പിന്നിലേക്ക് വലിച്ചു കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചപ്പാത്തി പ്രസ്സർ തുറന്ന് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ പുറകിലേക്ക് വലിച്ചെടുത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യാം മുമ്പിലേക്കും ഒക്കെ വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കല്ല് ചപ്പാത്തി കല്ല് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും ഇതാ കണ്ടോ ഇത്രയും വലിപ്പമൊക്കെ പോരെ ചപ്പാത്തിക്ക് എല്ലാവർക്കും എല്ലാവരും നമ്മൾ കൈകൊണ്ട് പരത്തി ചപ്പാത്തി ആണെങ്കിലും ഇത്രയും വലിപ്പത്തിലൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്യാറുള്ളൂ അതാ ഒട്ടും ഇതിലേക്ക് ഒട്ടിപ്പിടിക്കണില്ല കണ്ടോ ഒട്ടും ഞാൻ ഓയിൽ തടവിയിട്ടില്ല ഒട്ടും ഓയിൽ തടവാതെ തന്നെ താ നോക്കൂ എത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നോക്കൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് അടുത്ത ചപ്പാത്തിയും രണ്ടാമത് വരുത്തിയതും കൂടി ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം ഒരു സൈഡ് ഒന്ന് മെല്ലെ കൊമള വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം ഈ സമയത്ത് ഓയിലോ നെയ്യോ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് തടവണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പക്ഷേ ഡെയിലി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കുറച്ച് ഉപയോഗിക്കുന്ന ആവും നല്ലത് ഇതിൻ്റെ മുള്ളക്കൊന്നും ഒഴിച്ചു കൊടുക്കണം എന്നില്ല ഇനി അത് മറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് പൊങ്ങി വരും ഇതിപ്പോൾ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തി പ്രസർ ഉള്ളവർ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തിരിച്ച് വരാം അതുവരേക്കും ബൈ ബൈ